പത്ത് മണിക്കൂറെടുത്ത് പോളണ്ടിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈനിലേക്ക് എത്താൻ അപ്പോൾ ഉക്രൈനിൽ ചെന്നപ്പോൾ തന്നെ സെലൻസ്കി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു ആശ്ലേഷിക്കുന്നു ഏതാണ്ട് അഞ്ചോ ആറോ ആഴ്ചകൾക്കൊക്കെ മുമ്പ് ഇതേപോലെ തന്നെ നരേന്ദ്രമോദി റഷ്യയിലേക്ക് ചെന്നു അന്ന് റഷ്യയിൽ ചെന്നപ്പോഴത്തേക്ക് പുട്ടിനുമായി കെട്ടിപ്പിടിച്ചതിനെ ഈ സെലൻസ്കി തന്നെ കുറ്റപ്പെടുത്തി ഇപ്പോൾ സെലൻസ്കി നൽകുന്ന ഒരു നിർദ്ദേശം നിങ്ങൾ വിചാരിച്ചാൽ രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം പരിഹരിക്കാൻ കഴിയും നയതന്ത്രപരമായ പല കാര്യങ്ങളിലും ഇടപെടാൻ പറ്റും അപ്പോൾ രണ്ട് രാജ്യങ്ങൾക്കും ഇന്ത്യ നൽകുന്ന ഒരു സന്ദേശം അതെന്താണ് ഇന്ത്യക്ക് അത്യപൂർവ്വമായിട്ടുള്ള ഒരു നേതൃപദവി ലോകരാഷ്ട്രങ്ങൾക്കിടയ്ക്ക് കിട്ടാൻ പോകുന്നു എന്ന സൂചനയാണ് ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ ബാക്കിപത്രമായിട്ട് ഞാൻ കാണുന്നത് കാരണം യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാനായിട്ട് യഥാർത്ഥത്തിൽ യുക്രൈൻ ആഗ്രഹിക്കുന്നുണ്ട് റഷ്യയും ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ യുദ്ധം എങ്ങും എത്തില്ല എന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ റഷ്യക്ക് തോന്നിക്കഴിഞ്ഞിരിക്കുന്നു യുദ്ധം തുടങ്ങുന്ന സമയത്ത് റഷ്യയുടെ കാഴ്ചപ്പാട് അതായിരുന്നില്ല വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഉക്രൈനെ ഇല്ലാതാക്കാം എന്ന വലിയ ഒരു പ്രത്യാശ അല്ലെങ്കിൽ അത്യാഗ്രഹം ആർത്തിയുമാണ് റഷ്യക്കുണ്ടായിരുന്നത് പക്ഷേ കുറേ നാളുകൾ കഴിഞ്ഞ സമയത്ത് റഷ്യക്ക് മനസ്സിലായി യുദ്ധം വിജയിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നുള്ള കാര്യം ആരെയും ഇന്ന് അങ്ങനെ തോൽപ്പിച്ച് നേടാൻ കഴിയാത്ത തരത്തിലേക്ക് യുദ്ധതന്ത്രങ്ങളും യുദ്ധത്തിന് ഉപയോഗിക്കപ്പെടുന്നതായിട്ടുള്ള ഉപകരണങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ യുദ്ധത്തിൽ ഇടപെടാൻ ആർക്കാണ് കഴിയുക അമേരിക്കയ്ക്ക് കഴിയില്ല കാരണം അമേരിക്കയും അതേപോലെ തന്നെ റഷ്യയും തമ്മിൽ കടുത്ത ശത്രുത നിലനിൽക്കുകയാണ് ചെയ്യുന്നത് പഴയ കാലത്തെ ഈ ഇരുദ്രൂപ ലോകം എന്ന് നമ്മൾ വിളിച്ചിരുന്ന ആ ബൈപോളാർ സ്ട്രക്ചർ അത് തകർന്നതിന് ശേഷവും റഷ്യയും അതേപോലെ തന്നെ അമേരിക്കയും രണ്ട് തട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് റഷ്യയെ സ്വാധീനിക്കാനായിട്ട് കഴിയുകയില്ല അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഉക്രൈൻ്റെ കൂടെ നിൽക്കാം എന്നത് മാത്രമാണ് നമ്മൾ ഇതുവരെ നിരീക്ഷിച്ച നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആറാഴ്ചക്ക് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യ സമർ സന്ദർശിച്ച സമയത്ത് ആ സന്ദർശത്തിനെ അപലപിച്ച ഒരു നേതാവാണ് എന്താണ് വ്ലാദിമർ സെലൻസ്കെ എന്ന് പറയുന്നത് യുക്രൈൻ്റെ നേതാവ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം നരേന്ദ്രമോദി അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അദ്ദേഹം നരേന്ദ്രമോദിയെ ആശ്ലയിഷിക്കുകയും ആ വരവിനെ വളരെ ആഹ്ലാദത്തിലൂടെയും കാണുകയാണ് ചെയ്യുന്നത് ആറാഴ്ചയ്ക്ക് മുമ്പുണ്ടായ മനഃസ്ഥിതിയല്ല ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത് കാരണം ആറാഴ്ചയ്ക്കുമ്പ് അദ്ദേഹം കരുതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ ചെല്ലുകയും പുണ്ഠിനെ കെട്ടിപ്പിടിക്കുകയും പുണ്ഠിനൊപ്പം നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നയതന്ത്രം എന്ന് വളരെ വ്യക്തമായിട്ട് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അത് പഴയ കാലത്ത് നമ്മൾ തുടർന്നിരുന്നതായിട്ടുള്ള ഒരു നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു നേതൃത്വ പദവി ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ ചേരിചേരാതെ നിൽക്കുന്ന ഒരു രാജ്യമാണ് ആരുടെയും കൂടെ ഞങ്ങളില്ല എന്നുവച്ചാൽ അതിൻ്റെ അർത്ഥം വെറുതെ മാറി നിൽക്കുന്നതായിട്ടുള്ളൊരു നിഷ്പക്ഷതയല്ല തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നിൽക്കുന്ന ഒരു നിഷ്പക്ഷയാണ് ഇന്ത്യയെ എക്കാലത്തും പുലർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള ഒരു ബഹുമതി ഉണ്ടായത് അത് തുടരാൻ ഇപ്പോൾ നമുക്ക് കഴിയുന്നു എന്ന് മാത്രമല്ല അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് കൂടി നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെ എത്തിക്കാനായിട്ട് കഴിയുന്ന ഒരു അന്തരീക്ഷം ഈ യുദ്ധ രംഗത്ത് നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരാൾക്ക് കഴിയുള്ളൂ എന്ന് സെലിൻസ്കി വിശ്വസിക്കുന്നു അതാണ് അദ്ദേഹം നരേന്ദ്രമോദിയോട് പറഞ്ഞ് അങ്ങ് വിചാരിച്ചാൽ ഇന്ത്യ വിചാരിച്ചാൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് എത്രയും വേഗം ഇതിലിടപെടുകയും ഇത് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പുട്ടിനും ആഗ്രഹിക്കുന്നതിനാണ് അതേപോലെ തന്നെ സെലിൻസ്കി ആഗ്രഹിക്കുന്ന വച്ചാൽ യുക്രൈനും റഷ്യയും ആഗ്രഹിക്കുന്ന യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കും ആരാണതിൻ്റെ അവതാരകൻ അല്ലെങ്കിൽ ആരാണ് അതിനുവേണ്ടി അവതരിപ്പിക്കുന്നതായിട്ടുള്ള വ്യക്തി എന്നുള്ളതാണ് അവരെ അന്വേഷിച്ചു കൊണ്ടിരുന്നത് അവരുടെ മുന്നിലേക്ക് അവരെ സംയോജിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും കഴിയുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രമെത്തുന്നു രാഷ്ട്രത്തിൻ്റെ നേതൃത്വം എത്തുന്നു നരേന്ദ്രമോദി എത്തുന്നു ഇതെനിക്ക് തോന്നുന്നത് ലോകരാഷ്ട്രങ്ങളുടെ നിറുകൈയിലേക്ക് ഇന്ത്യ പതുക്കെ ഉയർന്നു വരുന്നതിനുള്ള ഒരു അസുലഭമായിട്ടുള്ള അവസരമായിട്ട് വേണേൽ കണക്കാക്കാം സംശയം ചോദിക്കുന്നത് ഈ യുദ്ധം അശാന്തി വിതച്ച ഉക്രൈനിലേക്ക് ഇപ്പം നരേന്ദ്രമോദി ചെല്ലുന്നു ഈ നരേന്ദ്രമോദി ചെല്ലുമ്പം ഈ സെലൻസ്കി സംസ്ഥാനമധ്യേ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ യുദ്ധത്തിൻ്റെ എല്ലാം പ്രധാന ആസൂത്രകൻ എന്ന് പറയുന്നത് പുട്ടിനാണ് അയാൾ അവിടെ നിന്ന് പിന്മാറിയൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് പറയുന്നു പുട്ടിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രെയിനിൽ കയറി അങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് യുദ്ധം നിർത്തിവച്ചു അതായത് റഷ്യയുടെ ഭാഗത്തുനിന്ന് യാതൊരു ആക്രമണവും നടത്തുന്നില്ല അപ്പോൾ പുട്ടിൻ അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു സെലെൻസ്ക ഇവിടെയെന്ന് വെച്ച് പറയുന്നത് പുട്ടിനാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇത് അമ്പും വില്ലിനും അടുക്കാത്ത രീതിയിൽ പോകാനുള്ള ഒരു സാധ്യതയും കൂടെ നിലനിർത്തുന്നില്ലേ അല്ല ആ സാധ്യത എപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ അറിയാം ഈ വിജയ് ഈ യുദ്ധം വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയില്ലെന്ന് പക്ഷേ ഈ യുദ്ധം തോൽക്കാതിരിക്കാനായിട്ടുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പുട്ടിനറിയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ലോകത്ത് റഷ്യയുടെ ഏറ്റവും വലിയ എന്താണ് സുഹൃത്ത് ഇന്ത്യയാണ് കാരണം ലോകം രാഷ്ട്രങ്ങൾ മുഴുവനും എന്താണ് റഷ്യയെ സാമ്പത്തിക ഉപരോധത്തിൽ ഏർപ്പെടുത്തിയ സമയത്ത് നമ്മളാണ് കെട്ടുകണക്കിന് നോട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഓയിൽ വാങ്ങിയത് ആ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ലാഭം ഉണ്ടായിരുന്നു ശരിയാണ് നമുക്ക് വളരെ കുറച്ച് ഒക്കെ പുട്ടിനെ തരാൻ തയ്യാറായി പക്ഷേ പുട്ടിനുണ്ടായ വലിയ ഒരു മൈലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ ലോകത്ത് ഒരു ശക്തിക്കും തങ്ങളുടെ ബിസിനസ്സിനെ തടഞ്ഞു നിർത്താനായിട്ട് കഴിയില്ല എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞു അങ്ങനെ ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിൽ പുടിനെ സഹായിച്ചൊരു രാഷ്ട്രമാണ് ഇന്ത്യ പുടിനെ സഹായിച്ചൊരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അതുകൊണ്ടാണ് അദ്ദേഹം സഞ്ചരിച്ച സമയത്ത് അവിടെ യുദ്ധം നിർത്തിവെക്കാൻ പോലും അദ്ദേഹം തയ്യാറായത് അത് അസാധാരണമായിട്ടുള്ള നടപടിയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ എന്താണ് നേതാവ് ഒരു തീവണ്ടിയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ യുദ്ധം കുറേ ഇരുപത്തിനാല് മണിക്കൂർ വേണ്ട എന്ന് തീരുമാനിക്കുന്നു ആ തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു നല്ല സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് കാണിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ സപ്പോർട്ടാണത് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പുടിൻ എന്നുണ്ടെങ്കിൽ സെലിൻസ്കി വളരെ നല്ല രീതിയിൽ നരേന്ദ്രമോദിയായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനായിട്ടുള്ള വഴികളിലേക്ക് വേണമെങ്കിൽ എത്തിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജിക് പൊസിഷനാണ് ഏറ്റവും ഗുഡ് നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദി അവിടെ ചെന്ന് പറഞ്ഞാൽ ഞാൻ ബുദ്ധൻ്റെ നാട്ടിൽ നിന്ന് വന്നതാണ് ഗാന്ധിയൻ ആദർശങ്ങൾ പിന്തുടരുന്ന ഒരാളാണ് അപ്പോൾ യുദ്ധം ഒന്നിനും ഒരു പ്രശ്നപരിഹാരമല്ല മനുഷ്യ സഹജമായി ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് പരസ്പരം ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണം ചർച്ച ചെയ്യാത്തടത്തോളം കാലം ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവില്ല ഇപ്പോൾ റഷ്യ യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയിട്ട് രണ്ടര വർഷത്തോളമായി അവർക്ക് ആൾനാശം ഉണ്ടാകുന്നു സാമ്പത്തിക നാശം ഉണ്ടാകുന്നു വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകും ഇതേ സാധനത്തിന് ഉക്രൈൻ ഉണ്ടാകുന്നു അമേരിക്കയുടെ സഹായമൊക്കെ ഉണ്ടെങ്കിൽ പോലും നാശനഷ്ടങ്ങൾ ഇരുകൂട്ടർക്ക് ഒരുപോലെ അപ്പോൾ ഈ യുദ്ധം അവസാനിക്കപ്പെടണം അപ്പോൾ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഈ ഒരു മേശയ്ക്ക് ചുറ്റു വരുന്ന ഒരു ചർച്ച ചെയ്ത് ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു മീഡിയേറ്റർ വേണം ആ മീഡിയേറ്ററായിട്ട് നരേന്ദ്രമോദിക്ക് മാറാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് അല്ല നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ വളരെ വ്യക്തമായിട്ടുള്ളതിന് സന്ദേശമുണ്ട് ഞാൻ വരുന്ന ഇന്ത്യയിൽ നിന്നാണ് ബുദ്ധൻ്റെ നാട്ടിൽ നിന്നാണ് മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ നിന്ന് ഇവർ നൽകിയ സന്ദേശം എന്ന് പറയുന്നത് വളരെ ശക്തമായി സമാധാനത്തിൻ്റെ സന്ദേശമായിരുന്നു സമാധാനത്തിൻ്റെ പ്രതീയങ്ങളായിരുന്നു അവര് അപ്പോൾ എങ്ങനെയാണ് സമാധാനം കൊണ്ടുവരേണ്ടത് അതുപോലെ യുദ്ധം എന്ന് പറയുന്നത് ശത്രുത എന്ന് പറയുന്നത് ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുന്ന എത്രയോ മഹത്തായിട്ടുള്ള സന്ദേശമാണ് ഈ രണ്ട് മഹത്തായിട്ടുള്ള വ്യക്തികളും ലോകത്തിന് നൽകിയിട്ടുള്ളത് ആ സന്ദേശം തന്നെയാണ് നരേന്ദ്രമോദി അവിടെ പറഞ്ഞത് നിങ്ങളിങ്ങനെ ആക്രമിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെടാനായിട്ട് പോകുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും സർവനാശത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് സംസാരിക്കുക സംസാരിച്ച് മാത്രമാണ് പ്രശ്നപരിഹാരം ഉണ്ടായിരുന്നത് അങ്ങനെ സംസാരിച്ച മാത്രം പ്രശ്നപരിഹാരം ഉണ്ടാകൂ എന്ന നിർദ്ദേശം മാത്രമല്ല അതിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് കാരണം എൻ്റെ സുഹൃത്താണ് പുട്ടിൻ എൻ്റെ സുഹൃത്താണ് സെലിൻസ്കെ വരൂ സുഹൃത്തുക്കളെ നമുക്കൊരുമിച്ചൊരു സംസാരിക്കാം നമുക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്താം എന്ന സന്ദേശം അതിൻ്റെ അകത്തുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ അതങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമില്ല അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ബുദ്ധൻ്റെ സന്ദേശം അതാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അപ്പോൾ അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ഈ നരേന്ദ്രമോദി അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടികളുടെ ഉൾപ്പെടെ മൃതദേഹങ്ങളൊക്കെ സംസ്കരിച്ച സ്ഥലത്തേക്ക് ചെല്ലുന്നു അവിടെ ചെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെയായിരുന്നു അന്ന് ഈ റഷ്യയിലേക്ക് എത്തിയപ്പോൾ പ്രധാനമന്ത്രി ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചപ്പോൾ സെലൻസ്കി പറഞ്ഞത് ഈ ഞങ്ങളുടെ നാട്ടിൽ കൊല്ലപ്പെട്ട ആളുകളുടെയൊക്കെ അപമാനിക്കുന്ന തുല്യമാണ് നരേന്ദ്രമോദി ചെല്ലുന്ന ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ ഈ റഷ്യയിൽ നിന്ന് അന്ന് വിസിറ്റിന് ചെന്ന നരേന്ദ്രമോദി ഏതാണ്ട് ആറാഴ്ചയ്ക്ക് ശേഷം യുക്രൈനിലേക്ക് പോകുന്ന അന്നേ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പറച്ചിലുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് റഷ്യയുടെ എന്തെങ്കിലും ഒരു സന്ദേശം ഉക്രൈനിലേക്ക് ിക്കാനാണോ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ ചിലപ്പോൾ അവർ മാത്രമായിരിക്കും ഈ ലോകത്തുള്ളത് അപ്പോൾ അങ്ങനെ കൃത്യമായ ഒരു സന്ദേശം പകർന്നു നൽകാൻ നരേന്ദ്രമോദിയെ നിയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ അല്ല അങ്ങനെ സന്ദേശം നൽകാനായിട്ട് കഴിയുന്നൊരു കാര്യമാണ് അത് പുട്ടിൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഗസ്സ് ചെയ്യാം കാരണം എന്താ പക്ഷെ അത് വളരെ ഫ്രീക്വൻസീവഡ് ആയിട്ടുള്ള ഒന്നായിരുന്നു ഈ രണ്ട് രാഷ്ട്രങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര എന്ന് പറയും പക്ഷേ അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നത് സെലിൻസ്കി പരാജയപ്പെട്ടു പക്ഷേ യുക്രൈനിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു നിജസ്ഥിതി മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു കാരണം ഇന്ത്യ രണ്ടുപേരുടെയും കൂടെ നിൽക്കുന്ന രാജ്യമല്ല എന്നാൽ രണ്ടുപേരുടെ കൂടെ നിൽക്കുന്ന രാജ്യവുമാണ് അപ്പോൾ ഇങ്ങനെ ഒപ്പം നിൽക്കുന്ന ഈ രാജ്യത്തിനോട് ഈ രാജ്യത്തിൻ്റെ നേതൃത്വത്തോട് ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഉള്ള ഒരു 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 അപേക്ഷ അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണം അവർക്കാകാം അത് പുടിനും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനെയാണെങ്കിൽ ഈ സന്ദർശനം എന്ന് പറയുന്നത് വളരെ വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള രീതിയിൽ മാറിത്തീരും എന്ന് നമുക്ക് കരുതാവണം കാരണം ഇന്ത്യയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ലോകത്ത് സമാധാനമുണ്ടാകണം എന്നുള്ളതാണ് നമ്മളങ്ങനെ സമാധാനത്തിൻ്റെ ഒരു പ്രതീകമായി മാറുക പണ്ടും അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇടപെടാനായിട്ട് കഴിയുന്നുണ്ട് കാരണം നേരത്തെ ഈ പവർ ബ്ലോക്ക് നിൽക്കുന്ന സമയത്ത് അവരാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് എന്നാൽ ഇന്ന് നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത തലത്തിലേക്ക് ലോകം മാറിക്കഴിഞ്ഞിരിക്കാൻ വളരെ അരക്ഷിതാവസ്ഥ ലോക നേതൃത്വത്തിലുണ്ട് ഇപ്പോൾ അമേരിക്ക പറഞ്ഞാൽ ആര് കേൾക്കാനാണ് ആരും കേൾക്കാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലവിൽ ഭീഷണിപ്പെടുത്താം അവർക്ക് പക്ഷേ ആരെയും പറഞ്ഞ് കേൾപ്പിക്കാനായിട്ട് കഴിയില്ല അമേരിക്ക ഇസ്രായേലിനോട് അതേപോലെ തന്നെ പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനോട് യുദ്ധം നിർത്താനായിട്ട് ആവശ്യപ്പെട്ടിട്ട് അവരത് ചെയ്തില്ല എന്നുള്ളത് ലോകത്തിന് ലോകത്തിൽ നിന്നറിയാവുന്നൊരു കാര്യമാണ് പക്ഷേ ഇസ്രായേലിനും സംഭവിക്കാൻ പോകുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത് യുദ്ധം എന്ന് പറയുന്നത് അവരുടെ സമ്പൽ സമൃദ്ധിയെ തകർത്ത് തരിപ്പണമാക്കുമെന്നതാണ് കാരണം കോടിക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും പൊട്ടിച്ചു തീർത്തുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് അവർക്കത് അത് തിരിച്ചെടുക്കാനായിട്ട് കഴിയുക പലസ്തീൻ എന്ന് പറഞ്ഞാൽ വളരെ ദരിദ്രമായ ഒരു രാജ്യമാണ് അവിടെ നിന്നൊന്നും പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാനായിട്ട് കഴിയില്ല ലോകരാജ്യങ്ങളുടെ തലപ്പത്തേക്ക് ഇന്ത്യ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഒരു വരുന്നത് അതായത് ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചേക്കാൻ പറ്റില്ലേ അല്ലേ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഏത് രാഷ്ട്രമായാലും ആ രാഷ്ട്രം ലോകത്തിൻ്റെ നിറുകയിലാണ് കാരണം ഇന്നത്തെ ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായിട്ട് ആ ശക്തി മാറിത്തീരും എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യക്ക് ഒരു സുവർണാവസരമാണ് ആ സുവർണാവസരം രണ്ട് രീതിയിൽ നമുക്ക് വിലയിരുത്താം ഒന്ന് സ്വാഭാവികമായിട്ടും സൗഹൃദ ഭാവത്തിൽ ഇടപെട്ട് രണ്ട് രാഷ്ട്രങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ശ്രമം എന്ന് പറയുന്നത് ലോകം മുഴുവൻ വളരെ ആഹ്ലാദത്തോടും സന്തോഷത്തോടെയും കാണുന്ന ഒന്ന് തന്നെയായിരിക്കും ആ അങ്ങനെയുള്ളൊരു അവസരം എന്ന നിലയ്ക്ക് അതിനെ സുവർണാവസരം വേണ്ടി ഞാൻ വിലയിരുത്തുകയാണ് ചെയ്യുന്നത് അല്ലാതെ നമുക്കൊരു പ്രത്യേക സാഹചര്യം കിട്ടി അത് യൂട്ടിലൈസ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ള അർത്ഥത്തിലല്ല വളരെ നല്ല അർത്ഥത്തിൽ നമ്മളിപ്പോൾ എപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വിഷയങ്ങളും മാനിപ്പുലേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇതങ്ങനെയല്ല ഇത് ഏറ്റവും നല്ല അർത്ഥത്തിൽ ഇന്ത്യക്ക് നേതൃത്വ പദവി ലഭിക്കുന്നതും ഇന്ത്യക്ക് അംഗീകാരം കിട്ടുന്നതും സ്വാഭാവികമായിട്ടും ഇത് പരിഹരിക്കാനായിട്ട് കഴിയുന്നതിലൂടെയായിരിക്കും ഒരു ഇന്ത്യക്കാരനെ നൽകാൻ നമുക്ക് ആഹ്ലാദിക്കാൻ ഇതിൽ പരം ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം യുദ്ധ യുദ്ധത്തിനെതിരായിരിക്കണം മനുഷ്യൻ എക്കാലത്തും അത് ബുദ്ധനും മഹാത്മാഗാന്ധിയും പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ പെടുന്ന രാജ്യം അവൻ ജീവിക്കുന്ന രാജ്യം അവൻ പൗരനായിരിക്കുന്ന രാജ്യം യുദ്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നേരിടേണ്ടി വരുന്ന കെടുതികൾ എന്ന് പറയുന്നത് ചെറുതല്ല എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു ലോകത്തും അല്ലെങ്കിൽ ഒരു രാജ്യത്തും യുദ്ധമുണ്ടാകാൻ പാടില്ല എന്നത് മാനവികതയുടെ ഉയർന്ന തലത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാവുന്നതായിട്ടുള്ള ഒരു വഴിയാണ് ആ വഴിയിലൂടെ നമ്മുടെ രാജ്യം സഞ്ചരിക്കുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഇത് ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങളുടെ നേതൃപദവി നേടിക്കൊടുക്കാനായിട്ട് കഴിവുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അത് അവസാനിപ്പിക്കണം അവിടെയും അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് തന്നൊരു പക്ഷേ വേണമെങ്കിൽ ഇസ്രായേലിലും ഇടപെടാൻ ഇന്ത്യക്ക് കഴിഞ്ഞേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്